നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ബി ജെ പിക്കും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനുമൊക്കെ വ്യക്തമായ സ്വാധീനമുള്ള നിരവധി വാർഡുകളും കൗൺസിലുകളുമൊക്കെ പ്രദേശങ്ങളുമൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇപ്പോൾ വ്യാപകമായി ചർച്ച നടക്കുകയാണ്. മാത്രമല്ല വി വി രാജേഷ് ഉൾപ്പെടെയുള്ള പല ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളും മത്സരിക്കുന്ന മേഖല കൂടിയാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ. നമുക്കറിയാം അദ്ദേഹം പൂജപ്പുര എന്ന സ്ഥലത്ത് നിന്നാണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ ബി ജെ പിയുടെ കാര്യം പറയുകയാണെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ ഇതുപോലെയുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വ്യാപകമായി മത്സരിക്കുന്നുണ്ട്. ബി ഗോപാലകൃഷ്ണൻ തൃശ്ശൂരിൽ മത്സരിക്കുന്നുണ്ട്. ഇവിടെ ചില ആളുകൾ ചില സ്ഥാനങ്ങളൊക്കെ കിട്ടിയാൽ, സംസ്ഥാന നേതൃത്വവും മറ്റ് സ്ഥാനങ്ങളും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലോക്സഭയിലേക്ക് മത്സരിക്കുകയുള്ളൂ, ഞാൻ ഇന്ത്യൻ പ്രസിഡന്റ് ആകാൻ മാത്രമേ മത്സരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അവസ്ഥയിലാണ് ബി ജെ പി. തെരഞ്ഞെടുപ്പിന് ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്, ഒരു മൂല്യമുണ്ട്, അതിൻ്റെ ഒരു പ്രത്യേകതകളുണ്ട്. തെരഞ്ഞെടുപ്പ് ജനപ്രതിനിധിയാകുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നാണ്. അതിപ്പോൾ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പായാലും ശരി, കോർപ്പറേഷൻ ആയാലും ശരി, വാർഡായാലും ശരി, അല്ലെങ്കിൽ നിയമസഭയായാലും ലോക്സഭയായാലും എല്ലാം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഭാഗമായി അങ്ങനെ സാധാരണ ജനങ്ങളുടെ, അതായത് വാർഡ് തലങ്ങളിലുള്ള ജനങ്ങളുടെ വരെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ആ ഒരു സന്മനസ്സും ആ ഒരു നിശ്ചയദാർഢ്യവുമാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇടതുപക്ഷത്തിനൊക്കെ ഇവിടെ വാർഡിൽ ഒരു സീറ്റ് തരാം, അല്ലെങ്കിൽ ഇതുപോലെ കൗൺസിലിൽ ഒരു സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞാൽ മുഖം തിരിച്ച് നിൽക്കുന്ന സഖാക്കളും കോൺഗ്രസ്സുകാരെയും ഒക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. ലോക്സഭയിലേക്ക് മാത്രമേ അവരൊക്കെ മത്സരിക്കൂ, അവരൊക്കെ വലിയ മുതിർന്ന നേതാക്കളായിപ്പോയി. പക്ഷേ താഴേക്കിടയിലുള്ള ജനവിഭാഗങ്ങളുമായി ഇടപെടുന്ന ഇതുപോലെയുള്ള കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും അതുപോലെ വാർഡ് തലത്തിലുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുമൊക്കെ ബി ജെ പിയുടെ നേതാക്കൾ, മുതിർന്ന നേതാക്കൾ, സംസ്ഥാനതല നേതാക്കൾ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും വളരെ നല്ല കാര്യമാണ്. നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ശ്രീ കെ ശ്രീകുമാർ, അദ്ദേഹം ചാക്ക കൗൺസിലിനെ, ചാക്ക പ്രദേശത്തെ പ്രതിനിധിക്കുന്ന ഒരു ഇപ്പോൾ ഒരു കൗൺസിലറാണ്. അദ്ദേഹമാണ് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് വി കെ പ്രശാന്ത് ആയിരുന്നു ആദ്യം മേയർ. അതിനുശേഷം ചാക്ക പ്രദേശത്ത്, ആ ഒരു പ്രദേശത്ത് എന്തൊക്കെ വികസനങ്ങൾ നടന്നു, അദ്ദേഹത്തിൻ്റെ വീടുകൂടിയിരിക്കുന്ന പ്രദേശത്ത് എന്തൊക്കെ വികസനങ്ങൾ നടന്നു എന്നത് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. പക്ഷേ അവിടെ ആ പ്രദേശത്തുള്ള ഒരു സുഹൃത്ത്, പേരൊന്നും പറയുന്നില്ല, അദ്ദേഹം നമുക്ക് എടുത്ത് അയച്ചു തന്ന ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. ഈ വീഡിയോയിൽ തിരുവനന്തപുരം നഗര പരിധിയിൽ ഏറ്റവും വലിയ പ്രശ്നം വെള്ളക്കെട്ടുകളാണ്. ഇവിടെ വെള്ളക്കെട്ടുകൾ, അതായത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ അതുപോലെയുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ രണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയിലാണ്. ഇവിടെ സർക്കാരുകൾ മാറി ഭരിച്ചിട്ടും ഒരു തീരുമാനവും ഉണ്ടായില്ല. ഇവിടെ ഇടതുപക്ഷം കാലങ്ങളായി കോർപ്പറേഷൻ ഭരിക്കുന്നു, ഒരു തീരുമാനവും ഉണ്ടായില്ല. ഇവിടെ കുറേ ഓടകൾ കെട്ടിയതും കുറേ പൊളിച്ചു കളഞ്ഞതും അത് ചെയ്തതും ഇത് ചെയ്തതും അല്ലാതെ തിരുവനന്തപുരം നഗരം ഇപ്പോഴും മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിനടിയിൽ തന്നെയാണ്. ഇതാ ചാക്ക പ്രദേശത്തു നിന്നുള്ള ദൃശ്യം ഇതാണ്. ഇത് കാട്ടി എന്ത് വികസനം ഇവിടെ നടന്നു എന്നാണ് പറയുന്നത്, മനസ്സിലാകുന്നില്ല. കോർപ്പറേഷൻ്റെ മേയർ, ആരാധ്യനായ മേയർ, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഇത്തരത്തിലുള്ള വികസനമാണ്, ഇതിപ്പോൾ ഒരു ഉദാഹരണം മാത്രം. ഇങ്ങനെ പല പല പ്രദേശങ്ങൾ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിനടിയിലാകും, പല പല പ്രദേശങ്ങളിൽ ചളി കെട്ടി നിൽക്കും, പല പല പ്രദേശങ്ങളിലെ വീടുകൾക്കുള്ളിൽ വരെ വെള്ളം കയറും, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ. ഇതൊക്കെയല്ലേ പരിഹരിക്കേണ്ടത്? ഇത് പരിഹരിക്കാതെ എന്ത് വികസനത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ഇത് പരിഹരിക്കാതെ എന്ത് വികസന പ്രവർത്തനം നടത്തി, അല്ലെങ്കിൽ നടത്തുന്നു, അല്ലെങ്കിൽ നടത്തും എന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്? ഈ ചോദ്യം സ്വാഭാവികമായ ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു വോട്ടറിൽ നിന്ന് ഉയരുന്ന ചോദ്യമാണ്. ഇത് അയച്ചു തന്ന വ്യക്തികളും അവിടുത്തെ പ്രദേശവാസികളും ഒക്കെ കാലങ്ങളായി ചോദിക്കുന്നതാണ്. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ജീവിക്കുന്ന പ്രദേശമാണ്. അവിടെ ഇത്തരത്തിൽ വെള്ളക്കെട്ടുകളും മറ്റ് ബുദ്ധിമുട്ടുകളും വന്നു കഴിഞ്ഞാൽ പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, മനുഷ്യന് സഞ്ചരിക്കാൻ പോലും മേലാത്ത വയ്യാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ ഈ പ്രദേശത്തൊക്കെ പോകുന്നത്. മേയർ
കെ ശ്രീകുമാർ ഇതൊന്നും കാണുന്നില്ലേ, അല്ലോ അല്ലെങ്കിൽ അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ലേ, അദ്ദേഹം ഇത് അറിയാഞ്ഞിട്ടാണോ, എന്ത് മാർഗമാണ് ഇതിന് അദ്ദേഹം ഉൾപ്പെടുന്ന ഇവിടുത്തെ ഇടതുപക്ഷക്കാരും അതുപോലെയുള്ള കോൺഗ്രസ്സുകാരും ഒക്കെ കണ്ടുവച്ചിരിക്കുന്നത്? എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? മനസ്സിലാകുന്നില്ല. ഇത് എന്ത് തരത്തിലുള്ള വികസനമാണ്? വെള്ളം കയറൽ വികസനം എന്ന് വേണമെങ്കിൽ പേരിട്ട് വിളിക്കാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.